ജനീകം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. കീർത്തിയുടെ മേക്ക് ഓവർ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ആരാധകർ. തെന്നിന്ത്യയിലെ തന്നെ മുൻനിര നടിമാരിൽ ഒരാളാണ് കീർത്തി സുരേഷ്. മഹാനടി എന്ന ചിത്രത്തിലൂടെ നാഷണൽ അവാർഡ് നേടി മലയാളികൾക്ക് അഭിമാനമായി മാറി. മഹാനടിക്ക് പിന്നാലെ കൈനിറിയ ചിത്രങ്ങളുമായിട്ടാണ് നടി മുന്നേറിയത്. ഇതിനിടെ പുതിയ സിനിമയ്ക്കായി ശരീരഭാരം കുറച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയ ചിത്രങ്ങളും വൈറലായിരിക്കുകയാണ്. കീർത്തിയുടെ പതിവ് ലുക്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ മുഖഭാവമാണ് ഇത്തവണ ചിത്രത്തിൽ കാണാനാവുക. ചിത്രങ്ങൾ കണ്ട് ഇത് കീർത്തി തന്നെയാണോ എന്നാണ് ആരാധകരുടെ സംശയം. നടിയുടെ ചിത്രത്തിന് താഴെയായി നിരവധി പേരാണ് ഇത്തരം കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. തെലുങ്കിലെ പുതിയ ചിത്രം മിസ് ഇന്ത്യയിൽ മെലിഞ്ഞ ലുക്കിലാണ് കീർത്തി എത്തുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നുമുണ്ട് താരം. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിലൂടെയാണ് നടി തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം തന്നെ കീർത്തിയുടെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീര വാസുദേവ്. ചില തുറന്നു പറച്ചിലുകളിലൂടെ താരം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. വിവാഹ ജീവിതത്തെയും തുടർന്നുള്ള വേർപിരിയലിനെയും കുറിച്ചെല്ലാമാണ് ഇത്തവണ മീര തുറന്നു പറയുന്നത്. ഓർക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പക്ഷെ ഒന്ന് മാത്രം പറയാം. വിവാഹബന്ധം വേർപെടുമ്പോൾ സമൂഹത്തിന് മുന്നിൽ എപ്പോഴും സ്ത്രീകൾ മാത്രമാണ് കുറ്റക്കാരാവുന്നത്. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആരും കാണാറില്ല. ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഊഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. എന്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് പോലീസ് പ്രൊട്ടക്ഷൻ തേടിയിട്ടുണ്ട്. 2012 രണ്ടാമത് വിവാഹിതയായി. മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് ആ ബന്ധവും വേർപിരിഞ്ഞതായി മീര വാസുദേവ് പറഞ്ഞു. മലയാള സിനിമയിൽ ഹാസ്യ നടനായി നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ധർമ്മജൻ. ധർമ്മജനൊപ്പം മകൾ വേദ അഭിനയിക്കാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മരട് ഫ്ളാറ്റ് പൊളിക്കലിനെ പ്രമേയമാക്കി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം മരട് 357 ധർമ്മജൻ ബോൾഗാട്ടിയും മകൾ വേദയും വേഷമിടുന്നത്. അനൂപ് മേനോനൊപ്പം ചിത്രത്തിലെ ഒരു പ്രധാന വേഷമാണ് ധർമ്മജൻ കൈകാര്യം ചെയ്യുക. ഒരു തമിഴ് കുടുംബത്തിലെ അംഗമായാണ് മകൾ വേദ വേഷമിടുന്നത്. അഭിനയ മേഖലയിൽ ഇതാദ്യമായല്ല വേദ അരങ്ങേറുന്നത്. ജോഷി സംവിധാനം ചെയ്ത പൊറിഞ്ചു മറിയം ജോസ് എന്ന ചിത്രത്തിൽ വേദ അഭിനയിച്ചിരുന്നു. ബലൂൺ എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് വേദ അഭിനയ രംഗത്തെത്തുന്നത്. മരട് ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 357 കുടുംബങ്ങളുടെ ജീവിതം ആസ്പദമാക്കിയാണ് മരട് 357 എന്ന ചിത്രം ഒരുങ്ങുന്നത്. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായാണ് ധർമ്മജൻ വേഷമിടുക. ഷീലു എബ്രഹാം, സെന്തിൽ കൃഷ്ണ. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രേറ്റസ്റ്റ് ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് 2020 പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ സച്ചിന്റെ ലോകകപ്പ് നേട്ടവും ഇടപിടിച്ചു. ഫെബ്രുവരി 16 അവസാനിക്കുന്ന അവസാന റൗണ്ട് വോട്ടിംഗിന് ശേഷമായിരിക്കും വിജയിയെ തീരുമാനിക്കുക. വിവിധ കായിക ഇനങ്ങളിലായി 20 നാമനിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. സച്ചിന് ലോകകപ്പ് ലഭിച്ചത് ക്രിക്കറ്റിന്റെ ഏറ്റവും മഹത്തായ നിമിഷമാണെന്ന് ലോറസ് അക്കാദമി കമ്മിറ്റി അംഗം കൂടിയായ ഓസീസ് മുൻ നായകൻ സ്റ്റീവ് വോ പ്രതികരിച്ചു. കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച കായിക മുഹൂർത്തമാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ക്രിക്കറ്റിനൊപ്പം ലോകത്തിലെ എല്ലാ കായിക ഇനങ്ങളെയും അവാർഡിനായി പരിഗണിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് താരങ്ങളിൽ ഒരാളായിരുന്ന സച്ചിൻ ലോകകപ്പ് കയ്യിലെടുത്ത മുഹൂർത്തം തന്നെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.